വാർത്താ പ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ വളരെ അതെ വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയിലേക്കാണ് വാർത്താ പ്രഭാതം ഇനി പോകുന്നത്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ 25 വയസ്സുള്ള പ്ലാവിന്റെ കീഴിൽ എല്ലാ സമയവും മഴയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പ്ലാവിൽ നിന്ന് നിർത്താതെ വെള്ളമുറ്റുന്നു. നട്ടുച്ചയ്ക്കടക്കം ഇതുതന്നെയാണ് സ്ഥിതി. പുതിയങ്ങാടിക്കടുത്തെ കണ്ടമ്പത്തെന്ന പ്രദേശത്തെ ഒരു പ്ലാവാണ് കഥാനായകൻ. ഈ നാട്ടുകാരെല്ലാം ഇങ്ങനെ പ്ലാവിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച. പ്ലാവിന് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്ന് കൂട്ടത്തിലെ ഒരു കുസൃതിപ്പയ്യൻ്റെ കമൻറ്റ്. പ്ലാവിലേക്ക് നോക്കാൻ ആൾക്കൂട്ടമാകുമ്പോൾ ഈ ചെറിയ റോഡിൽ ഗതാഗത കുരുക്കും ഉണ്ടായി തുടങ്ങി. ആൾക്കൂട്ടം കാണുമ്പോൾ ഇതുവഴി വാഹനത്തിൽ വരുന്നവരും ഒന്ന് പ്ലാവിലേക്ക് നോക്കിയിട്ടേ ഇപ്പോൾ പോകാറുള്ളൂ. ഈ പ്ലാവിന് ഇതെന്തു പറ്റി? 25 വർഷം മുമ്പാണ് മാളുക്കുട്ടിയമ്മ ഇത് വെച്ചത്. തൻ്റെ സ്വന്തം കൈകൊണ്ട് വെച്ച പ്ലാവിന് എന്തു സംഭവിച്ചതെന്നറിയാതെ വട്ടം കറങ്ങുകയാണ് ഇപ്പോൾ മാളുക്കുട്ടിയമ്മ. രാവിലെ തോനെയുണ്ടാവും, രാവിലത്തെ അന്നാനമാണ് ഇവിടെ ഇപ്പം കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വാളെ? അത്രയും നല്ല ഉണ്ടാവും. പ്ലാവിൻ്റെ ചൂട് മുഴുവൻ ഉണ്ടാവും വെള്ളം. പിന്നെ ഉച്ചയ്ക്കും രാവിലെ ഒക്കെ ഇങ്ങനെ പിടിപൊടിപൊടിപൊടി ഇങ്ങനെ തൊയ്യും വെള്ളം. എന്താന്ന് പറയാൻ പറ്റുന്നില്ല. രാവിലെയെന്നോ വൈകുന്നേരമെന്നോ എന്തിന്, നട്ടുച്ചയെന്നോ ഇല്ല ഈ പ്ലാവിന്, വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഞങ്ങളെത്തുമ്പോൾ സമയം ഏതാണ്ട് 2 മണി. അപ്പോഴും പ്ലാവിൻ്റെ കീഴിൽ വെള്ളത്തിന് ഒരു കുറവുമില്ല. ഒരുപാട് സമയം ക്യാമറയും കൊണ്ട് കാത്തു നിൽക്കേണ്ടി വന്നില്ല. ക്യാമറയുടെ ലെൻസിലേക്കും വീണു വെള്ളം. പ്ലാവിന് കീഴിൽ കുറച്ചു സമയം വെച്ചാൽ മതി ഇങ്ങനെ പാത്രങ്ങളിൽ വെള്ളം നിറയും. ഇലയിൽ നിന്ന് വെള്ളം വീഴുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് വെള്ളത്തിൻ്റെ സ്രോതസ് ഇലയല്ലെന്ന്. പ്ലാവിൻ്റെ ചെറിയ ശിഖരങ്ങൾ തുടങ്ങുന്ന സ്ഥലത്തു നിന്നാണ് വെള്ളം കനിഞ്ഞിറങ്ങുന്നത്. ഈ വെള്ളം ഇലകളിൽ വീണ് ചിതറി തുള്ളിത്തുള്ളിയായി താഴേക്ക് പതിക്കുന്നു. വെള്ളം രുചിച്ച് നോക്കിയവർ പറയുന്നു നല്ല അസല് പച്ചവെള്ളത്തിൻ്റെ രുചിയെന്ന്. പ്ലാവിൽ ചക്ക കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാധാരണ എല്ലാ വർഷത്തേക്കാളും ചക്കയുമുണ്ട് ഇപ്രാവശ്യം. ചെടികളിൽ നിന്നുണ്ടാവാറുള്ള വെള്ളത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ നബീസ സലീമും പറയുന്നത് ഇത് സാധാരണ ഇല്ലാത്തതാണെന്നാണ്. അപൂർവം ചില അവസരങ്ങളിൽ ശിഖരങ്ങളിലെ ലെൻറ്റിസെൽസ് വഴി ചെറിയ രീതിയിൽ ജലാംശം പുറത്തേക്ക് വന്നേക്കാം. പക്ഷേ അതുതന്നെ ചെറിയ ചൂട് തട്ടിയാൽ നീരാവിയായി പോവുകയാണ് പതിവ്. പ്ലാവിൽ നിന്ന് വരുന്ന വെള്ളവും മറ്റും പരിശോധിച്ചാലേ ഈ പ്ലാവിന് എന്ത് പറ്റിയെന്ന് ഇനി അറിയാനാകൂ. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ ഈ അത്ഭുത പ്ലാവിനെ ഇന്ന് കാണാനെത്തുന്നു. വീഴുന്ന വെള്ളവും നോക്കി വെറുതെ ഇങ്ങനെ നിൽക്കുന്നു. ക്യാമറമാൻ SK പ്രസാദിനൊപ്പം കോഴിക്കോട് നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.